മമ്മൂക്കാന്റെ അപ്പം കുഴിയിൽ നിന്ന് എണീറ്റ് വന്നു പറഞ്ഞാൽ പോലും അലിൻ ജോസ് പറയാ പേടിക്കത്തില്ല. വനിതയെ തന്നെ വന്ന് കാണും, ഇടപ്പള്ളി തന്നെ വന്ന് കാണും. നോക്കട്ടെ എന്നെ അടിച്ചിട്ട് ആരും തിയേറ്റർ വിട്ടു പോകത്തില്ല. മനസ്സിലായോ? അലിൻ ജോസ് പെരേര കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയെ വിളിച്ചൊരു കാര്യം നിങ്ങൾ കേട്ടോ? ഒരു വല്ലാത്ത തെറി വിളിച്ചു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി അല്ല, മമ്മൂട്ടിയുടെ ഫാൻസ് അല്ല, മമ്മൂട്ടിയുടെ ഉപ്പൂപ്പ അല്ല, ഉപ്പൂപ്പാന്റെ ഉപ്പൂപ്പാണെങ്കിൽ പോലും കയറി വന്നിട്ട് എന്നോട് ഇല പിടിച്ച് എനിക്ക് പുല്ലാണ് മമ്മൂട്ടിയാണ് വെല്ലുവിളിക്കുന്നത്. എന്തിനാ? ഒരു കാര്യം ഇല്ലാതെ ടർബോ എന്ന സിനിമയുടെ ഒരു ട്രെയിലറും ടീസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് ഇരുന്ന് എന്തൊക്കെയോ പൊട്ടത്തനങ്ങൾ വിളിച്ചാ. പക്ഷെ ആ വിളിച്ച് പറഞ്ഞാലേ കിട്ടില്ല പണിയും കിട്ടിയത്. ആള് പറഞ്ഞ ഡയലോഗ് ഒന്ന് ആദ്യം കേൾക്കുക. മമ്മൂട്ടി ഫാൻസ് അല്ല, മമ്മൂക്കാന്റെ അപ്പം കുഴിയിൽ നിന്ന് എണീറ്റ് വന്നാന്ന് പറഞ്ഞാലും പോലും അലിൻ ജോസ് പെരേര പേടിക്കത്തില്ല. പിന്നെയാണ് മമ്മൂട്ടിയുടെ ഉപ്പാപ്പ മറ്റേ കുഴി മാടത്തിൽ നിന്ന് എണീറ്റ് വന്നാൽ പോലും അലിൻ ജോസ് പെരേര അലിൻ ജോസിന്റെ ഒരു രോമത്തെ പോലും മമ്മൂടിയുടെ ഫാൻസോ ഒരു മനുഷ്യനെ തുടത്തില്ല. ഒരു പൂച്ചക്കുഞ്ഞു പോലും അലിൻ ജോസിന്റെ കയ്യായി പിടിക്കത്തില്ല. മനസ്സിലായി? ഞൊട്ടും അലിൻ ജോസിനെ അടിക്കണമെങ്കിൽ ഞൊട്ടും നീയൊക്കെ. ഓക്കെ, അലിൻ ജോസിനെ അടിക്കണമെങ്കിൽ നീയൊക്കെ ഞൊട്ടും എന്നാണ് പറയുന്നത്. മമ്മൂട്ടി ഫാൻസ് ശരിക്കും ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് ഇന്ന് രാവിലെ ഒക്കെ ആകുമ്പോഴേക്കും വലിയ രീതിയിൽ അറിയാണ്. പക്ഷേ ഈ ഒരു സമയത്ത് ഇതൊരു വിഷയമായി. ആ ഒരു സമയത്ത് രണ്ട് മൂന്നാല് ഫാൻസ് ഇയാളെ എടുത്തു പോയി സംസാരിക്കുന്നുണ്ട്. വീടൊക്കെ ചവിട്ടിപ്പൊളിക്കുന്ന രീതിയിലേക്കൊക്കെ മുന്നോട്ട് പോയി എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അലിൻ ജോസ് പെരേര വീട്ടിൽ നിന്ന് മുങ്ങി. ഈ പെരേര പെര എന്നുള്ള വാപ്പാന്റെ പേരാ തോന്നുന്നു, എനിക്കറിയില്ല. അയാൾക്ക് നിരന്തരം തെറി വാങ്ങിക്കൊടുക്കാനും മാത്രമായിട്ട് ജനിച്ചൊരു മകനാണ്. 23 വയസ്സായി, ലോകവിവരം വല്ലാണ്ട് ഉണ്ടെന്നൊക്കെയാണ് സ്വയം വിലയിരുത്തുന്നത്. അപ്പൊ എന്തൊക്കെയോ കോമാളിത്തരംഗങ്ങൾ കാണിക്കുന്നു, അതും അനാവശ്യമായിട്ട് യൂട്യൂബേഴ്സ് പൊക്കുന്നു. ഇപ്പൊ ദാ ഒരു മെഗാസ്റ്റാറായി, കേരളത്തിന്റെ മെഗാസ്റ്റാർ, ഇന്ത്യയുടെ കിടിലൻ ആക്ടറൊക്കെ ആയിട്ടുള്ള മമ്മൂക്കയെയാണ് ഇമ്മാതിരി ഊളത്തരം വിളിച്ചിട്ടുള്ളതാ. അത് കഴിഞ്ഞ് ഒരാള് വന്ന് ശരിയായ രീതിയിൽ നല്ല രീതിയിൽ ഒരു പണി കൊടുത്തപ്പോ മാപ്പും കാര്യങ്ങളായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. മത്സരത്തിൽ നിന്ന് ഇറങ്ങി വന്നാൽ പോലും ഞാൻ റിവ്യൂ പറയുന്നു, പെട്ടെന്ന് ആവശ്യത്തിൽ പറഞ്ഞു. ഈ ലോകം മൊത്തം ആരാധകരാണ്. വരളാൻ വേണ്ടി പറഞ്ഞല്ല, നമ്മുടെ നമുക്കൊരു മറ്റേ ഭീഷണി ഉള്ളപ്പോ പെട്ടെന്ന് പറഞ്ഞു. എന്ത് ഭീഷണി മമ്മൂട്ടി? നിന്നെ എന്ത് ഭീഷണി പെടുത്തി മമ്മൂട്ടി? അനാവശ്യമായിട്ട് മാതിരി പറയാ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടുകാരെ കേൾപ്പിക്കാനായിട്ട് ജനിച്ച ജന്മമാണ്. ഇവര് വാഴ വെക്കിയിരുന്നു നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവൻ പൊട്ടനാണ്, പൊട്ടത്തരമാണ് കാണിക്കുന്നത്. ഇവൻ വിളിച്ചു പറഞ്ഞൊക്കെ മണ്ടത്തരമാണെന്ന് അറിഞ്ഞുകൊണ്ടും ക്യാമറയുമായിട്ട് അവരെടുത്ത് ചെല്ലുന്ന പൊട്ടന്മാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളൊക്കെയാണ് ഇങ്ങനെയുള്ള ഊളകളെ വളർത്തിയെടുക്കുന്നത്? ഒരു കാര്യവും ഇല്ലാതെ ഒരു മനുഷ്യന്റെ ഫാമിലിക്കകത്ത് ഇയാൾ തെറി വിളിക്കുക, ഇയാൾക്ക് പേഴ്സണലായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയുള്ള ആളുകളുടെ നെഞ്ചത്തോട്ട് എടുക്കാൻ എന്തെങ്കിലും ചെയ്യേണ്ടത്? ഇയാൾക്ക് പേഴ്സണലായിട്ട് എന്ത് ഇതുണ്ടാവാനാണ്? എനിക്കറിയില്ല. ഇത് പൊട്ടനാണ്, തനി പൊട്ടൻ, തനി മണ്ടൻ. ഇയാൾ കാണിച്ചു കൂട്ടൊന്നും പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ മാപ്പുമായിട്ട് രംഗത്ത് വരുമ്പോൾ പോലും അതുപോലും ഞാനിപ്പോ എന്താണ് ഇവിടെ സംസാരിക്കേണ്ടത് എന്ന് പോലും അറിയുന്നില്ല. മട്ടാഞ്ചേരിയിൽ നിന്ന് ഒരാൾ വന്നിട്ട് ശരിക്കും ഇയാളെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് മാപ്പ് പറയുന്നത്. മാപ്പ് കഴിഞ്ഞിട്ട് തോന്നിയ ദിവസമാണ് പറയുന്നത് എന്നുള്ളതാണ്. ഏതാണ് ആ കൂതറ? ഈ അലൻ ജോസ് പെരേരയുടെ കൂടെ വാലായിട്ട് ആ ഒരു പൊന്ത പോലെ മൂടിയൊക്കെ വളർത്തിട്ട് ഒരാള്, അതിന് കുളിക്കൊന്നുമില്ലേ? ചോദിക്കുകയാണ്. കാരണം എന്നൊരേ കോലത്തിൽ ഇമ്മാതിരി ഊളത്തരം കാട്ടിട്ട് ഈ പൊട്ടന്റെ പിന്നാലെ നടക്കേണ്ട കാര്യം എന്നുള്ളത് കണ്ടിട്ട് സംസാരിക്കാൻ അറിയുന്ന ഒരു ബുദ്ധിയുള്ള ഒരാളെ പോലെ തോന്നുന്നു. എനിക്ക് ഈ പെരേരയുടെ കൂടെ കുറെ ക്യാമറമാന്മാരുണ്ടാവല്ലോ, അതായത് ഈ യൂട്യൂബർമാർ, അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഈ സ്രാവിന്റെ മേളിൽ ഒട്ടിപ്പിച്ചിട്ട് ഇങ്ങനെ സക്കർഫിഷ് പോലെ അവിടെ വന്ന് ഇരുന്നിട്ട് പേരെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളെ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ ക്യാമറ ഒക്കെ പിടിച്ചിട്ട് ഇവരൊക്കെ പിന്നാലെ നടക്കേണ്ട എന്ത് കാര്യമാണ് ഇവിടുത്തെ യൂട്യൂബേഴ്സിനുള്ളത്? അനാവശ്യമായിട്ട് ഇവരൊക്കെ പ്രൊമോട്ട് ചെയ്യുക. കണ്ട ഇയാളാരെന്ന് എനിക്കറിയില്ല. ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പെരേരയുടെ കൂടെ കൂടിക്കുക, എന്നിട്ട് പെരേരയുടെ വക്കീലിനെ പോലെ സംസാരിക്കുക, ചോദ്യം ചെയ്യാൻ വന്ന ആളേനെ, എന്താ ചോദ്യം ചെയ്യാൻ വരുന്ന ആളെന്തായാലും മമ്മൂക്കയുടെ വലിയ ഫാനാ, വലിയ ഫാൻസ് ആണ് കൂടുതൽ ഈ പ്രശ്നങ്ങൾ എന്താ പറയുക അവർക്ക് കൂടുതൽ കൊള്ളുക, അവർക്ക് സ്നേഹമുള്ള ആളുകളാണ്. അപ്പൊ സങ്കടം വരും, അവർ ദേഷ്യത്തോടു കൂടി വരും. മാപ്പ് പറയിക്കാൻ വേണ്ടിട്ട് പ്രശ്നം ഉണ്ടാവുന്നതിന് മുന്നേ ചെന്നപ്പോഴും ആളുടെ മുന്നിൽ ഈ ഒരു താടിക്കാരൻ കൊടുത്ത് കര കര കലയൊന്നുമില്ല. എന്റെ മെഗാസ്റ്റാർ ആയിട്ടുള്ള ഒരു പാവപ്പെട്ട മനസ്നേഹിയായിട്ടുള്ള മനുഷ്യൻ മമ്മൂക്ക സാറിന് മരിച്ചുപോയ ആൾക്കാരുടെ പേരല്ല അങ്ങനെ അപ്പനെ പൊമ്മമാരെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു. അപ്പൊ പാപ്പക്കും പാപ്പന്റെ പാപ്പക്കും വിളിച്ച പോലെയൊക്കെയാണ് ആൾക്കാർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ അത് വിഷമിക്കുന്നു. അപ്പൊ ആ പറഞ്ഞ വാക്കുകൾ മമ്മൂക്കനെ നമുക്ക് വീട്ടുകാരെ വിളിച്ച് ചീത്ത പറഞ്ഞ രീതി പറയേണ്ടി പെട്ടെന്ന് ആവശ്യത്തിൽ പറഞ്ഞു പോയതാണ്. അപ്പൊ അതിന് മാപ്പ് മാപ്പ് ചോദിക്കുകയാണ്. ഭയങ്കര വിഷമമുണ്ട്. എന്ത് കരയുന്നു? അത് പൊട്ടനാ, അത് കരയൊന്നല്ല, വെറുതെ കാണിച്ചു കൂട്ടുക. കണ്ണിന് ഒരു തുള്ളി കണ്ണു നീരൊന്നും വരാതെ വെറുതെ കാട്ടിക്കൂട്ടുക.
മമ്മൂട്ടിയുടെ വാപ്പാനെ ഉപ്പാനെ ഒക്കെ വിളിച്ചതിന് ഞാൻ മാപ്പ് പറയുന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തിന് പോലും ബജബ ഒലകുല കലകല എന്ന് പറഞ്ഞു 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 ഇങ്ങനെ പോയോണ്ടിരിക്കുക. തനി മണ്ടന, ആ മണ്ടന്റെ പിന്നാലെ ക്യാമറ എടുത്ത് നടക്കരുത്. ഈ ഒരു വിഷയത്തോട് കൂടിയിട്ട് അവസാനിക്കണം. പക്ഷെ ഇത് ഇന്നലെ നടന്നതാ, മാപ്പും കാര്യങ്ങളൊക്കെ പറയാൻ അവസാനിപ്പിച്ച. പക്ഷെ ഇന്ന് രാവിലെ ലൈവിൽ വന്നിട്ട് വീണ്ടും വെല്ലുവിളികൾ നടത്തുന്ന ആരെ അറിയോ? മമ്മൂട്ടി ഫാൻസ് ഇനി വന്ന് എന്നെ തല്ലാണ്, ഞാൻ തിരിച്ചു തല്ലും, നിങ്ങളൊന്ന് കാണട്ടെ ആരാണ് തേങ്ങ ഇടുന്ന മാങ്ങ ഇടുന്നൊക്കെ വിളിച്ച് വീണ്ടും ആ ഒരു ട്രാക്കിലേക്ക് വന്നു. ഇത് മിക്കവാറും തല്ലുകൊണ്ട് ചാവാനുള്ള സാധ്യത ഉണ്ട്. വെല്ലുവിളികൾ ആകാം, പക്ഷേ പത്ത് ഓണം കുറവ് ഉണ്ടോ ആകരുത്. മനസ്സിലായ? എനിക്ക് 23 വയസ്സാണ്, അറിയാം ലോകം എന്താണെന്ന്. ലോകം എന്താണെന്ന് അറിയാം, പത്തോണം പിറകിലോട്ടുണ്ട് ആളാണ്. 23 വയസ്സാണ്, എനിക്ക് ലോകം എന്താണെന്ന് അറിയാം എന്ന് പറയുന്ന പൂള പൊട്ടൻ മണ്ടൻ, ഇതാ ഒരു കാറ്റഗറിയിലേക്ക് മാറ്റി നീക്ക വെക്കേണ്ട ഒരു സംഭവം. ഇയാളെ വീട്ടിലൊന്നും കയറി തല്ലേണ്ട കാര്യം ഈ മമ്മൂക്ക ഫാൻസിനില്ല. കാരണം അമ്മാതിരി അത് ഈ ചാണകം തൊട്ടകാൽ ചാണകം മണക്കുന്ന ഒരു അവസ്ഥ, നമ്മൾ പോയി തല്ലിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പോയി തല്ലിയിട്ട് ആ ഒരു ചീത്തപ്പേര് ഉണ്ടാക്കിയെടുക്കേണ്ട. അത് ഭൂലോക ഊളയാണ്, മണ്ടനാണ്. വായിൽ നിന്ന് വരുന്ന വാക്കുകൾ പോലും എന്താണ്, ഇത് കൺട്രോൾ ചെയ്തിട്ട് പോകണമെന്നല്ല, അങ്ങോട്ട് പോവുകയാണ്. ഇപ്പൊ ഉണ്ടോ ഇന്നലെ മാപ്പ് പറഞ്ഞ ആൾ ഇപ്പൊ ഇന്നിരുന്നിട്ട് വെല്ലുവിളിയാ, ഞാൻ അതേ തിയേറ്ററിൽ വന്നൊരു സിനിമ കാണും, നിങ്ങൾ ആണാണെങ്കിൽ തല്ല് എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുക. വല്ലാത്ത മനുഷ്യൻ. ഇത് തല്ലുകൊണ്ട് ഒരു വിധമാവാൻ സാധ്യത ഇനി കാണുന്നുണ്ട് എന്നുള്ളതാ. കാരണം ഈ ഒരു വിഷയത്തിൽ മമ്മൂട്ടി മാത്രമല്ല, മമ്മൂക്ക ഫാൻസ് മാത്രമല്ല, ലാലേട്ടൻ ഫാൻസ് ഒരുമിക്കും. കാരണം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന രണ്ട് നടന്മാർ മാത്രമാണ്. ഈ ഫാൻസിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില വിഷയങ്ങൾ ഉണ്ട് വെച്ചിട്ട് മമ്മൂക്കയെ കുറിച്ച് ഒരാൾ പറഞ്ഞാൽ മോഹൻലാൽ ഫാൻസ് ഇളകി, അതായത് മോഹൻലാലിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ മമ്മൂക്ക ഫാൻസ് ഇളകും. അത് അത്രേ ഉള്ളൂ നമ്മൾ നിരന്തരം കാണുന്നതാ. വനിതയെ തന്നെ വന്ന് കാണും, എടപ്പള്ളി തന്നെ വന്ന് കാണും. എന്നെ അടിച്ചിട്ട് ആരും തിയേറ്റർ വിട്ട് പോകത്തില്ല, മനസ്സിലായോ? അലിൻ ജോസ് പെരെ അടിക്കാൻ ഇടിച്ചിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ട്. അയ്യോ അയ്യോ പേടിയാണ്, അയ്യോ എന്നെ തല്ലോ, ഫാൻസ് തല്ലോ എന്നെ, അയ്യോ ഫാൻസ് തല്ലാണ്, തല്ലോ തല്ലോ, അയ്യോ തല്ലോ, എനിക്കറിയില്ല തല്ലോ ഇല്ലെന്ന്, അയ്യോ തല്ലോ. ആ എന്തായാലും എന്റെ അഭിലാഷാട്ടയും കൂടെ ഉണ്ട്, പിന്നെ എന്റെ കുറച്ച് ഫാൻസും ഉണ്ട്, നമുക്ക് നോക്കാം. എനിക്ക് ഇടിക്കാൻ അറിയില്ല കേട്ടാ, അത് പറയാം, എനിക്ക് ഇടിക്കാൻ അറിയില്ല, പക്ഷെ ഒരു കൈ നോക്കാം. ഫാൻസ് വന്ന ഇത്രേ ഉള്ളൂ. ഫാൻസ് ഒക്കെ ഗുണ്ടകളാണെന്നാണ് ഈ മണ്ടം വിചാരിച്ചിട്ടുള്ളത്. ഈ ഫാൻസ് ഈ ഉളനെ പോയി തല്ലുന്ന എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല, കാരണം അത് അങ്ങനെയാണ്. പിന്നെ ഇത് എന്തൊക്കെ പറയുന്ന ആൾക്കെന്നെ അറിയില്ല, കണ്ണാടിന് മുന്നിൽ ചെയ്താൽ പോരെ, ഈ ഫോണൊക്കെ എടുത്തിട്ടൊക്കെ വീഡിയോ എടുത്തിട്ട് നാട്ടുകാരെ കാണിക്കണം. കാരണം അതും കൂടി കണ്ട ആളുകൾക്ക് ദേഷ്യം കാരണം അടിക്കുന്നു. മമ്മൂട്ടി ഫാൻസ് വേണമെന്നില്ല, ഏതെങ്കിലും ഒരു ഫാൻസ് വന്നാലും നിങ്ങൾ കാണുമെന്ന് തല്ലാൻ തോന്നും. കാരണം അമ്മ അതിൽ പൊട്ടത്തരാന്ന് വിളിച്ചു പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പെരുമാനി എന്ന സിനിമയുടെ സിനിമ കണ്ട് ഇറങ്ങിയിട്ടുള്ള നമ്മളെ വിനയ് ഫോട്ടോ അടുത്തേക്ക് വന്നു, വിനയ് ഫോട്ടോ ഓടി രക്ഷപ്പെട്ടു പെരേരനെ കണ്ടപ്പോ. അത്ര ഉള്ളൂ, അങ്ങനെ ഒഴിവാക്കി വിടേണ്ട കാര്യത്തിനും അനാവശ്യമായി നിങ്ങൾ വളർത്തി ഉണ്ടാക്കുന്ന എന്ത് കാര്യമുള്ളത്? ഇവിടെ ജെനുവിൻ ആയിട്ടൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുന്ന കുറെ എന്താണ് ജീവിക്കാൻ ഒരു വഴിയില്ലാതെ യൂട്യൂബിലൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ട്, അവരുടെ ചാനലിലൊന്നും ഒരു തരത്തിലും റീച്ചുമില്ല. ഇവരെ പോലെ പൊട്ടന്മാരെ വളർത്തിയെടുക്കുമ്പോൾ അവർ ചാനൽ ഉണ്ടാക്കുന്നു, അതിന് വലിയ റീച്ചും കാര്യങ്ങളും കിട്ടുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അതാണ് പറഞ്ഞത്. മമ്മൂട്ടി ഫാൻസിനോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഈ ഉളനെ ഒന്നും തല്ലിയിട്ട് തീട്ടം കൈന്ന് ആക്കാൻ നിൽക്കണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അമ്മ അതിന് പൊട്ടനാ, തനി പൊട്ടത്തര പറയുന്നത്. അപ്പൊ അത് അങ്ങനെ ഇഗ്നോർ ചെയ്ത് ഒഴിവാക്കുക. ഇതിന് ഈ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നും മിണ്ടാതിരിക്കുക നല്ലത്. അമ്മാതിരി മണകോണാഞ്ച, അതിന് പിന്നാലെ കുറെ മറ്റുള്ള മണകോണാഞ്ചന്മാരും ഇങ്ങനെ നടക്കുക.